നമസ്കാരം ബാംഗ്ലൂരു സ്ഫോടന കേസിലെ പ്രധാന പ്രതിയാണ് മദനി എന്നാൽ ഇപ്പോൾ ഈ മഥനിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി മറ്റാരുമല്ല മന്ത്രി ജി ആർ അനിൽ ഒരു രാജ്യദ്രോഹിയാണ് പിന്തുണച്ചപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മദനിയെ മറ്റൊരു സ്റ്റാൻ സ്വാമി ആക്കരുത് പാപക്കറയിൽ നിന്ന് ഭരണകൂടത്തിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നാണ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ബോംബ് സ്ഫോടന കേസിൽ തടവിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയെ മറ്റൊരു സ്റ്റാൻ സ്വാമി ആക്കരുതെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് ജാമ്യമോ വിചാരണയോ ചികിത്സയോ നൽകാതെ സ്റ്റാൻ സ്വാമിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പാപക്കറയിൽ നിന്ന് ഭരണകൂടത്തെ പോലെ നീതിപീഠങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ഭരണകൂടം മദനിയെയും അത്തരത്തിൽ ഒരാളാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജനാധിപത്യ പൗരാവകാശ സമൂഹങ്ങൾ രംഗത്ത് വരണമെന്നായിരുന്നു മന്ത്രി ജി ആർ അനിലിന്റെ വാദം ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യദ്രോഹിയെയാണ് ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന അതും കേരളത്തിലെ ഒരു മന്ത്രി പിന്താങ്ങിയിരിക്കുന്നത് കേരള സിറ്റിസൺ ഫോറം സംഘടിപ്പിച്ച മദനി ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജിആർഎനിന്റെ ഈ പ്രതികരണം ജനങ്ങളുടെ അനുശോചനമല്ല ദയയും നീതിയുമാണ് പ്രതീക്ഷിക്കുന്നത് ജയിലുകളിൽ നഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആർക്കാണ് നഷ്ടപരിഹാരം നൽകാനാവുക വിയോജിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന അപകടകരമായ പ്രവണത അലങ്കാരമാക്കിയ ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്നും മന്ത്രി ജി ആർ എനിൽ ആരോപിച്ചു ഭീകരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ക്ഷേമപരമായ ഭരണകൂടത്തെ തള്ളിപ്പറയുകയാണ് മന്ത്രി ചെയ്യുന്നത് മദനിയുടെ മോചനം അനിവാര്യതയാണ് അതിൽ രാഷ്ട്രീയമില്ല വിചാരണ പോലും നടത്താതെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ച് തടവിലിടുന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമാണെന്നും മന്ത്രി ജിയാർ പറയുന്നു അതേസമയം കേരളത്തിലേക്ക് പോകാൻ അനുമതി തേടി അബ്ദുൾ നാസർ മദനി നൽകിയ ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു കർണാടക സർക്കാരിന്റെ എതിർപ്പിനെ തുടർന്നായിരുന്നു നടപടി കേസ് വിചാരണ ഘട്ടത്തിലാണെന്നും ചില സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്നും കർണാടകം സുപ്രീം കോടതിയിൽ അറിയിച്ചു ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ അധ്യക്ഷനായ ബെഞ്ച് കർണാടകത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് മദനിയുടെ ഹർജി പൂർണമായും തള്ളുകയായിരുന്നു ബാംഗ്ലൂരു നഗരത്തിന് പുറത്തു പോകാൻ പാടില്ലെന്ന് വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നും മദനി ആവശ്യപ്പെട്ടിരുന്നു ബാംഗ്ലൂരു സ്ഫോടന കേസിലാണ് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി മദനി സുപ്രീം കോടതിയെ സമീപിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളും കോവിഡ് സാഹചര്യവും ചൂണ്ടിക്കാട്ടി നാട്ടിലേക്ക് മടങ്ങാനുള്ള അനുമതി വേണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ കോടതി നിർദ്ദേശിച്ച കടുത്ത നിബന്ധനകൾക്ക് വിധേയമായുള്ള ജാമ്യത്തിൽ ബാംഗ്ലൂരുവിൽ കഴിയുകയാണ് നിലവിൽ മദനി വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചാണ് താൻ കഴിയുന്നതെന്നും ഒട്ടനവധി രോഗങ്ങൾ മൂലം വലിയ പ്രയാസം നേരിടുന്നതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു അടുത്തിടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സർജറിക്ക് വിധേയമായതായും ചൂണ്ടിക്കാട്ടി കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വിചാരണ നടപടിക്രമങ്ങൾ നീളാനുള്ള സാധ്യതയുണ്ട് തന്റെ സാന്നിധ്യം ആവശ്യമില്ലാതെ ഇനിയുള്ള വിചാരണ നടപടിക്രമങ്ങൾ തുടരാൻ കഴിയും ആവശ്യമാകുമ്പോഴൊക്കെ കോടതിയിൽ ഹാജരാകും രോഗിയായ പിതാമനെ സന്ദർശിക്കാനും പരിചരിക്കാനുമുള്ള സാഹചര്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവയെല്ലാം പൂർണമായും സുപ്രീം കോടതി തള്ളുകയായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ മദനിക്ക് ജാമ്യം അനുവദിച്ച വേളയിൽ വിചാരണ നാലു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് കർണാടക സർക്കാർ സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല ബാംഗ്ലൂരിൽ സ്ഫോടന കേസ് വിചാരണ നടത്തുന്ന കോടതി ആ കേസിന് മാത്രമായുള്ള പ്രത്യേക കോടതിയാണ് എന്നിട്ടുകൂടി സങ്കീർണമായ നടപടിക്രമങ്ങൾ തുടരുന്നതിനാൽ കേസ് വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേക കോടതി തന്നെ രണ്ടു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കാമെന്ന് സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് പോലും പാലിച്ചില്ലെന്നും ഹർജിയിൽ മദനി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇവയെല്ലാം പൂർണ്ണമായും സുപ്രീം കോടതി തള്ളുകയായിരുന്നു വെബ് വെബ്ഡെസ്ക് തത്തുമീന്യൂസ്